ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനൽ സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വെയിറ്റ് ലോസിൻ്റെ ഒരു സ്വീറ്റാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബാജ്ര ക്യാരറ്റ് പുഡിംഗ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡായിട്ടാണ് ബാജ്ര. ടോക്സിനെ പുറന്തള്ളുന്നതിന് വേണ്ടി നമുക്ക് ബാജ്ര കഴിക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിനെ സഹായിക്കുന്നു. മെറ്റബോളിസം കൃത്യമാക്കുന്നതിനും എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നവയാണ്. എന്നാൽ ഈ പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിനും ആരോഗ്യമുള്ള ഹൃദയത്തിനും സഹായിക്കുന്ന ഒന്നാണ് ബാജ്ര. ഇതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. ഒമേഗ 3 ഓയിൽ നിങ്ങളിലെ രക്തസമ്മർദ്ദത്തെയും കൊളസ്ട്രോളിനെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ചതാണ് ബാജ്ര. അപ്പം നമുക്ക് ഈ ഒരു പുഡിംഗ് ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. ഇതിനുവേണ്ടി ഒരു ക്യാരറ്റ് കഴുകി ക്ലീൻ ചെയ്തിട്ട് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനുവേണ്ടി ജാർ എടുത്ത് വെച്ച് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് തേങ്ങ ചെരുവത് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാല് പിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുകൊണ്ട് പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അടപ്പുകൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇത് 5 മിനിറ്റ് ആണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് തോന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഹോം മെയ്ഡ് ഗീ ചേർക്കാം. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂണ് ബാജ്രയുടെ പൊടി ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടായിട്ടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ബാജ്രയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ 2 ടേബിൾ സ്പൂണ് ശർക്കരപ്പാനം തയ്യാറാക്കി വയ്ക്കണം. ഈ ഒരു പുഡിംഗ് മാസത്തിൽ 1 തവണയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാം. ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച് 2 ടേബിൾ സ്പൂണ് ശർക്കരപ്പാനം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തേച്ച് വരുന്നുണ്ട്. ഈ ഒരു വരവായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രീസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടിയും കൂടെ ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ കാശ്മീരിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പൊട്ടിങ് തയ്യാറാക്കി നോക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.